हलो एवरीवन वेलकम बैक टू अवर चैनल फ्रेंड्स नसीम नाम वीडियो नोक लेटस्ट मूवीस अप्डेट सो और मूवीस अप्डेट नोक मे आदमें पर क्यों ए वीडियो आदमी का आल्ल देवी चानल सपोर्ट सब्सक्राइब तुटे बेल क्लिक या मत वीडियो नोटिफिकेशन ओरों वरिदाई की सो अदादमें ना बिलाल ना मम्मूटी सीमय सीमें पेटी नमुक सीम रूम एंड नमुक रिलीस वरान्ल वाले प्रतीक्ष सीमान नम्बर बिग बीड रहा पार्टा अड़ा स्पाइडरमैन नो वे होम सीम नमर 99% आल्का सीमेंटर क्यों नमुक रोटन टोमाटो नरटिंग सीमें एम सी एंटर ओस्कार वेटी रे प्लान मूवी प्लान क्यों नमुको कटोल नमुक का वन बिल्यन उड़ने टूर क्यों कम कलेक्शन जोन विक सीम पार्ट फोर നമ്മുടെ കെനോ റിവ്സ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് മാർച്ച് 24 2023 സിനിമ റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക് ആഡം എന്ന് പറയുന്ന ഡിസിയുടെ സിനിമ സോ നമ്മുടെ റോക്കൊക്കെ വരുന്നൊരു സിനിമ നമുക്കിപ്പോൾ കേൾക്കുന്നത് സ്റ്റോറി വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു ജസ്റ്റിസ് സൊസൈറ്റി ജസ്റ്റിസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ കൂടെ എതിർത്തിട്ടുള്ളൊരു ഫൈറ്റായിരിക്കും നമുക്കിതിനകത്ത് വരുന്നതെന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് ജൂലൈ 29, 2022 സിനിമ റിലീസിന് വരിക ഹൗക്കൈ എന്ന് പറയുന്നൊരു സിനിമ സിനിമയല്ല സോറി മാർവലിൻ്റെ സീരീസ് സീസൺ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട് കിംപിങ്ങിനെ നമുക്ക് ടീസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു സീരീസ് തന്നെയായിരുന്നു ഡേ ഡബിൾ നമുക്കടുത്ത് എം സിയിൽ എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത് കിംപിങ്ങും നമുക്കിപ്പോൾ എൻ്റർ ആയിട്ടുണ്ട് ഡേ ഡബിളിനെ നമുക്ക് നോവേ ഹോമിലും ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി ഫ്യൂച്ചറിൽ ഇവരൊക്കെ നമുക്ക് എം സിയിൽ കാണാൻ പറ്റും അതിൻ്റെ അതുപോലെ തന്നെ ബ്ലേഡും അടുത്ത് മോർബീസും തമ്മിലൊരു ക്ലാഷ് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത് ജാനുവരി 28 നമുക്ക് മോർബീസ് റിലീസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം പുഷ് പണിഷർ എന്ന് പറയുന്നൊരു സീരീസ് എം സിയിൽ ഇത് എൻ്റർ ആകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് കേൾക്കാണ് അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ജോണാണ് ഇതിനകത്ത് ലീഡിംഗ് റോളിൽ വരാൻ പോകുന്നത് അതിൻ്റെ അതുപോലെ തന്നെ കാത്തിരിക്കാം അതിൻ്റെ അതുപോലെ തന്നെ അക്വാമാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ലോസ്റ്റ് കിങ്ഡം ആ ഒരു മൂവി 2023 നമുക്ക് റിലീസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് സോ അതിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ് പ്ലോട്ടൂടെ പറയും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദ ബാറ്റ്മാൻ എന്ന് പറയുന്നൊരു സിനിമയല്ല ഈവിൽ ബാറ്റ്മാൻ ആയിട്ടാണ് നമ്മുടെ മച്ചാൻ വരുന്നത് അതിൻ്റെ അതുപോലെ തന്നെ റോബർട്ട് പാറ്റിൻസൺ അതിൻ്റെ സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ക്രിസ്റ്റഫർ നോളന് ഉള്ള സിനിമ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ ഉണ്ടല്ലോ ഡാർക്ക് നൈറ്റ് സോ ഡാർക്ക് നൈറ്റ് അല്ലെങ്കിൽ ആ ഒരു മൂവിയുമായിട്ട് വളരെ വലിയ രീതിയിലൊരു ക്ലാഷനാണ് പടം വരുന്നത് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് അതായത് ആ ഒരു പടത്തിനെ കട്ടിട്ട് മുകളിൽ ഈ ഒരു പടം നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നൊരു സിനിമയുടെ മൾട്ടിവേർഡ് ഓഫ് ദ മാഡ്നെസ് എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ട്രെയിലർ നമുക്കിപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് വേറെ ലെവലിൽ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സാസര സുപ്രീം ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ചിനെയും കാണിച്ചിട്ടുണ്ട് പടത്തിലൊരു ട്വിസ്റ്റഡ് ഉറപ്പായിട്ട് കാണുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് വില്ലനായിട്ട് വരാൻ പോകുന്നത് വാണ്ടയായിരിക്കാൻ സാധ്യതയുണ്ട് 2022 സിനിമ റിലീസിന് വരാൻ പോകുന്നത് ദ വിച്ചർ എന്ന് പറയുന്ന സീരീസിൻ്റെ സീസൺ 2 നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിൽ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് സോ ഇതിനുശേഷം നമുക്ക് വിച്ചർ ബ്ലഡ് ഒറിജിൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രീക്വൽ സ്റ്റോറി നമുക്ക് സെർസിയുടെയൊക്കെ പ്രീക്വൽ സ്റ്റോറി പറയുന്ന രീതിയിൽ ഒരു ട്രെയിലർ ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് സീക്വൽ അല്ല പ്രീക്വലാണ് നെറ്റ്ഫ്ലിക്സിൽ ഇത് ഉടനെ റിലീസിന് വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത് അവതാർ എന്ന് പറയുന്നൊരു സിനിമയുടെ പാർട്ട് 2 നമുക്ക് ഡിസംബർ 2022 16 റിലീസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് മൂവിയുടെ ഇമേജൊക്കെ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു അണ്ടർ വാട്ടർ സിറ്റി ആയിട്ടാണ് ഇതിൻ്റെ സീക്വലായിട്ട് പറഞ്ഞു പോകുന്നത് അവതാറിൻ്റെ പാർട്ട് 3 നമുക്ക് ഡിസംബർ 2024 വരും അവതാറിൻ്റെ പാർട്ട് 4 ഡിസംബർ 2026 വരും അവതാർ പാർട്ട് 5 ഡിസംബർ 2028 വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ഡംബിൾഡോർ എന്ന് പറയുന്നൊരു മൂവിയുടെ ഒരു ട്രെയിലർ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹഗ്വാർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ സ്റ്റോറി നടക്കുമെന്നുള്ളത് ടീസ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ അതുപോലെ തന്നെ ഹാരി പോട്ടറിൻ്റെ ഒരു പുതിയൊരു സെലിബ്രേഷൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഒരു മൂവി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രൈമിൽ ആമസോൺ പ്രൈമിൽ ന്യൂ ഇയറിന് വരും എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട് കാത്തിരിക്കാം ഭീഷ്മ പർവ്വം എന്ന് പറയുന്ന സിനിമ നമുക്ക് ഫെബ്രുവരി 2022 വരുമെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് അതുപോലെ തന്നെ നമ്മുടെ ധനുഷിൻ്റെ പുതിയൊരു സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സർ എന്നാണ് ആ ഒരു മൂവിയുടെ പേര് മാത്തി എന്നാണ് തമിഴിൻ്റെ പേര് കേട്ടും കേൾക്കുന്നത് ഒരു പൈലിംഗൽ മൂവിയാണ് സംയുക്ത മേനോനാണ് നടിയായിട്ട് വരുന്നത് 2022 സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്
നമ്മുടെ ജോജു ജോർജ് ലീഡിംഗ് റോളിൽ വരുന്നൊരു മൂവിയാണ്, ഒരു ക്യാമിയോ റോളിലൊക്കെ വരുന്നൊരു മൂവിയാണ്. ഒരു താത്വിക അവലോകനം എന്ന് പറയുന്നൊരു സിനിമ December 31 നമുക്ക് സിനിമ 2021 റിലീസിന് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാൽ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് ഹൃദയം എന്ന് പറയുന്നൊരു സിനിമ. January 21 സിനിമ നമുക്ക് റിലീസിന് വരുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഫഹദ് ഫാസലിൻ്റെ പുതിയൊരു സിനിമയുടെ ട്രെയിലറും നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയം കുഞ്ഞ് എന്ന് പറയുന്നൊരു സിനിമയാണ്. February 3 ഞാൻ സിനിമ റിലീസിന് വരാൻ പോകുന്നത്. നല്ലൊരു ട്രെയിലർ തന്നെയാണ്. രാധേശ്യാം എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ പ്രഭാസിൻ്റെ മൂവിയുടെ ട്രെയിലറിന് കുറച്ചധികം എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് January 14 സിനിമ റിലീസിന് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. നമ്മുടെ ദുൽഖർ സൽമാൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമ. ട്രെയിലർ ഔട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു ട്രെയിലറാണ്. June 14 നമുക്ക് സർവേ January 14 സിനിമ റിലീസിന് വരാൻ പോകുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ വിശാലിൻ്റെ പുതിയൊരു സിനിമയുടെ ട്രെയിലർ ഔട്ട് ചെയ്തിട്ടുണ്ട്. വീരമേ വാഗേശൂരും എന്നാണ് മൂവിയുടെ പേര്. എൻ്റെ അതുപോലെ തന്നെ January 26 മൂവി നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. കുഴപ്പമില്ലാത്തൊരു ട്രെയിലറാണ്, ഒരു ആക്ഷൻ മൂവിയാണ്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അനശ്വര രാജൻ്റെയും അർജുൻ അശോകൻ്റെയും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് സൂപ്പർ ശരണ്യ എന്ന് പറയുന്നൊരു സിനിമ. ഒരു ഗാനം നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അതുപോലെ തന്നെ January 7 സിനിമ റിലീസിന് വരാൻ പോകുന്നത്. ഗൗതം വാസ്തു മേനോൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ജോഷോ എന്ന് പറയുന്നൊരു സിനിമ. സിനിമയുടെ ട്രെയിലർ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നിത്യ മേനോ ലീഡിംഗ് റോളിൽ വന്നൊരു മൂവിയായിരുന്നു കോളാമ്പി എന്ന് പറയുന്നൊരു സിനിമ. MTech എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് സിനിമ ഔട്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ നാനിയുടെ ശ്യാം സിംഗർ റോയ് എന്ന് പറയുന്നൊരു സിനിമ വളരെ വലിയ രീതിയിൽ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലായിട്ട് ഇതുവരെയും 13 crore കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ രൺവീർ സിംഗ് ലീഡിംഗ് റോൾ വന്നൊരു ഹിന്ദി മൂവിയാണ് 83 എന്ന് പറയുന്നൊരു സിനിമ. 1983 വേൾഡ് കപ്പ് ഇന്ത്യയിലെ വിനായതിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പറയുന്നത്. നല്ല റെസ്പോൺസാണ്, താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് പോയി കാണാം. തിയേറ്ററിൽ റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് December 22 വിജയ് സേതുപതി കത്രീന കൈഫും വരുന്നൊരു മൂവി നമുക്ക് റിലീസിന് വരുമെന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മേരി ക്രിസ്മസ് എന്നാണ് മൂവിയുടെ പേര്. എൻ്റെ അതുപോലെ തന്നെ ഒരു ബൈലിംഗ്വൽ മൂവി ആയിരിക്കും. എൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിമ എന്ന് പറയുന്നൊരു സിനിമ, ആദ്യത്തെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ, January 30 റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. മൂവിയുടെ ഒരു ട്രെയിലർ നമുക്ക് ഉടനെ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ടോണ തോമസിൻ്റെ പുതിയൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നാരദൻ എന്നാണ് സിനിമയുടെ പേര്. January 7 സിനിമ നമുക്ക് റിലീസ് ചെയ്യുന്ന വരാൻ പോകുന്നത്. വലിയൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രെയിലർ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലുർജുൻ്റെ പുഷ്പ എന്ന് പറയുന്നൊരു സിനിമ, ദ റൈസ് എന്ന് പറയുന്നൊരു മൂവി, 230 crore ക്ലിപ്പിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ സിനിമ നമുക്ക് സംക്രാന്തിക്ക് റിലീസിന് വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ലാലേട്ടൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്നൊരു സിനിമ. February 10 നമുക്ക് റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. ന്യൂ എന്ന സിനിമയുടെ ട്രെയിലർ വരുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ബറോസ് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ മൂവിയാണ്. 3D മൂവി വരാൻ പോകുന്നത്. ക്യാരക്ടറിൻ്റെ ഒരു സ്കെച്ച് ഇപ്പോൾ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് നമുക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ലാലേട്ടൻ റീക്രിയേറ്റ് ചെയ്താണ് ഇപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യമായി ഷൂട്ട് ചെയ്ത ആ കുട്ടിയെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഗുരു സോമസുന്ദരൻ ഈ ഒരു മൂവിയിൽ ഒരു റോളിൽ വരുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഓൾറെഡി കൺഫേം ആക്കിയിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ സിനിമ നമുക്ക് 2022 റിലീസിന് വരാം. നമ്മുടെ ടോണ തോമസിൻ്റെ മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഹാപ്പി ആയിട്ട് റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് പടത്തിന് പറ്റിയത് എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. നമ്മുടെ ചിമ്പു ലീഡിംഗ് റോളിൽ വന്ന മാനാട് എന്ന് പറയുന്നൊരു സിനിമ സോണി ലെവൽ നമുക്ക് മലയാളം വെർഷൻ, തമിഴ് വെർഷൻ, ഹിന്ദി വെർഷൻ ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കാവൽ എന്നൊരു സിനിമ, സുരേഷ് ഗോപി ലീഡിംഗ് റോൾ വന്നൊരു സിനിമ, നമുക്ക് ഈ വരുന്ന 27 നെറ്റ്ഫ്ലിക്സിൽ റിലീസിന് വരുമെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ബ്രോ ഡാഡി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ ലീഡിംഗ് റോൾ വരുന്ന പൃഥ്വിരാജ് കുമാരൻ ചെയ്യുന്നൊരു പടമാണ്. നമുക്ക് ഡിസ്നി പ്ലസ് ഔട്ട്സ് ജാനുവരിയിൽ സിനിമ റിലീസിന് വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നൊരു സിനിമ റിലീസിന് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരാം. നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് 12th Man എന്ന് പറയുന്നൊരു സിനിമ. സിനിമ OTTയിൽ February റിലീസിന് വരാൻ സാധ്യതയുണ്ട്, ആമസോൺ പ്രൈമിൽ എന്നാണ് കേൾക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സത്യരാജ് ലീഡിംഗ് റോൾ വരുന്ന, എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നയൻതാരയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു മൂവിയാണ്. കണക്ട് എന്ന് പറയുന്നൊരു മൂവി, ഒരു ഹൊറർ മൂവിയാണ്. സിനിമയിലെ സത്യരാജൻ്റെ ഒരു പിക്കപ്പ് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശിവകാർത്തികേയൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് ഡോൺ എന്ന് പറയുന്നൊരു സിനിമ. എസ് ജെ സൂര്യയുടെ ഡബ്ബിങ് ആ ഒരു മൂവിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. February 18 സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. RRR എന്ന് പറയുന്നൊരു സിനിമ SS രാജമൗലിയുടെ പടമാണ്. December 27 സിനിമയുടെ ഒരു പ്രീ റിലീസ് ചെന്നൈയിൽ വെച്ച് നടക്കുമെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. January 7 സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് പാൻ ഇന്ത്യയിൽ. എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വെബ് സീരീസ് ഇപ്പോൾ തമിഴിൽ നിന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ജാൻസി എന്നാണ് ആ ഒരു വെബ് സീരീസിൻ്റെ പേര്. അഞ്ജനിയാണ് ലീഡിംഗ് റോളിൽ വരുന്നത്. ഹോട്ട്സ്റ്റാറിലായിരിക്കും ആ ഒരു സീരീസ് വരെ 2022. നമ്മുടെ തളപതിയുടെ ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമയിലെ ഡബ്ബിങ്ങൊക്കെ തളപതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ അതുപോലെ തന്നെ സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ നമുക്ക് ന്യൂയോർന് വരാനും ഒരു സാധ്യതയുണ്ട്. April സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ജാൻ എ മാൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക്
ഇപ്പോഴും റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമ 40 ദിവസത്തിനിടയിൽ 13 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. ആസിഫ് അലിയുടെ കുഞ്ഞെഴുതു എന്ന് പറയുന്നൊരു സിനിമ ഒരു ആവറേജ് റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയ്ക്ക് ഇതുവരെയും 40 ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. മ്യാവ് എന്ന് പറയുന്നൊരു സിനിമ സൗബിൻ ഷാഹർ മോഹൻദാസ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ തിയേറ്ററിൽ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമയ്ക്കുള്ളത്. 30 ലക്ഷമാണ് സിനിമയ്ക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. അജഗജാന്തരം എന്ന് പറയുന്ന മലയാളം സിനിമ മാസ് മൂവിയാണ്. സിനിമയ്ക്ക് ഇതുവരെയും 1.5 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. സിനിമ ഹിറ്റാവാനൊരു സാധ്യത ഉണ്ട്. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നൊരു സിനിമ ഡിസ്നി പ്ലസ് ഒറിജിനൽ December 31 നമുക്ക് റിലീസ് ചെയ്യാൻ വരാനൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സിനിമയുടെ 2 ട്രെയിലർ നമുക്ക് പൗട്ട് ചെയ്തിട്ടുണ്ട്. തുറമുഖം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ നിവിൻ പോളി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ ഔട്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. ജാനുവരി 20 ആണ് സിനിമ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം.